ആശാമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡോഗിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൾ ശേഷമാണ് നമ്മൾ ഡോഗിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഡോഗർമാൻ്റെ വിശേഷം, ഏറ്റവും കാവലിന് പറ്റിയൊരു ഡോഗാണ് ഡോഗർമാൻ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതിൻ്റെ ഇയർ ക്രോപ്പിങ്, അതുപോലെ തന്നെ ഡോഗർമാൻ്റെ അഗ്രഷന്, അതുപോലെ തന്നെ ഡോഗർമാൻ്റെ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ, കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞു തരും. നമ്മൾ ഏറ്റുമാനൂരാണ് ഇന്ന് നിൽക്കുന്നത്. ഏറ്റുമാനുള്ള ഡോക്ടർ ജിൻസ് ചേട്ടൻ്റെ അടുത്താണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പം നമുക്ക് നേരെ ജിൻസ് ചേട്ടൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. എൻ്റെ പേര് ജിൻസ് മാത്യു. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. വർഷങ്ങളായിട്ട് ഞാൻ ബ്രീഡിങ് രംഗത്തുണ്ട്, ഡോഗ്സിൻ്റെ ബ്രീഡിങ്. കാരണം ഡോഗ്സിനെ ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യമേ പെറ്റായിട്ട് വാങ്ങിച്ചു, പിന്നെ അതിനെ വളർത്തി, പിന്നെ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് പോരാൻ തോന്നി, പിന്നെ അതിനെ മാറ്റി വേറൊരെണ്ണത്തിന് വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ അതുമായിട്ട് പിന്നെ പല ബ്രീഡുകളെ കുറിച്ച് അറിയാനിടയായി. പിന്നെ അതിനെ ഓരോന്നിനെയും വാങ്ങിച്ചു, പരീക്ഷിച്ചു. ഈ പറയുന്ന അങ്ങനെ അതിനോടൊരു ഭയങ്കര ഒരു ഇമ്പം തോന്നി. അങ്ങനെയാണ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് മൂന്ന് ഡോഗായി. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇതിനെ നോക്കാനായിട്ട് നിർവാഹമില്ലാണ്ടായി. അപ്പോൾ ഞാൻ സ്റ്റാഫിനെ വെച്ചു. അപ്പോൾ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറി കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ കണ്ടെത്തണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോഗ്സിൻ്റെ എണ്ണം കൂട്ടി സ്റ്റാഫിനെ വെച്ചു. പിന്നെ അത് പലപ്പോഴും നഷ്ടത്തിലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് ഇതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാണെങ്കിലും ഇതിനോടൊരു വലിയൊരു ക്രൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിനെ നിർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുമില്ല. എപ്പോഴും നമുക്കിതിനെ ഒരു വലിയ ലാഭം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഇതിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമില്ല. ഞാനത് ഉദ്ദേശിച്ചല്ല ഇത് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞാൻ പല ബ്രീഡുകളെ വളർത്തി. ലാബ്രഡോർ, പിറ്റ്ബുള്, ഈ പറയുന്ന റോട്ട്വെയ്ലർ, പഗ്, അങ്ങനെ ചെറിയ ബ്രീഡുകളായിട്ടും സ്മോൾ ബ്രീഡുകളായിട്ടും പല ബ്രീഡുകളെ വളർത്തി. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് ഇന്ന് വരെ ഞാൻ വളർത്തിയതിൽ എനിക്ക് വന്നിരിക്കുന്നത് ഡോബർമാനാണ്. പലരും പറയും ഡോബർമാൻ വളർത്തിയിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയും ഡോബർമാനെ ഒരു തവണ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ, ഒരു പെറ്റായിട്ട് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറ്റൊരു ബ്രീഡിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം അതാണ് ഡോബർമാൻ എന്ന് പറയുന്ന ആ ബ്രീഡ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ പതുക്കെ പതുക്കെ മറ്റ് ബ്രീഡുകൾ മാറ്റി. ഇതിനെ മാറ്റാനുള്ള കാരണം കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ്. പിറ്റ്ബുള്ളിനെ കുറിച്ച് ഒരിടയ്ക്ക് ഭയങ്കര ഒരു ഡിമാൻഡ്, പിറ്റ്ബുള് കടിച്ച് കീറും, ഭയങ്കര അഗ്രസീവാണ്, വളരെ പ്രൊട്ടക്റ്റീവാണ്, അതാണ് ഇതാണെന്നെല്ലാം പറയും. പക്ഷേ ഞാൻ വളർത്തിയതിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് പിറ്റ്ബുൾ അഗ്രസീവാണ്, ബട്ട് ദാറ്റ് ടുവേഴ്സ് അതർ അനിമൽസ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ വളരെ ഒരു ചുരുങ്ങിയ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന നമ്മൾ അടുത്തടുത്ത് വീടുകളുണ്ട്, പശുക്കളുണ്ട്, കോഴിയുണ്ട്, ഇതെല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അത് അയൽക്കത്തുകാരുടെ ഉണ്ടാവും, നമ്മുടെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിന് അഴിച്ചു വിട്ടാൽ ഓടിപ്പോയി മൂവ് ചെയ്യുന്ന എന്തിനും, പല്ലിയാണേലും പാറ്റയാണേലും ഉറുമ്പാണേലും മൂവ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് പോയി പിടിക്കണം. കടിച്ചു കൊല്ലുകയെന്നായിരിക്കില്ല, കളിക്കുകയെന്നറിയും. പക്ഷെ അവൻ്റെ ദേഹം നിന്ന് കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ എന്താ പറയുക ജീവജാലങ്ങൾക്ക് നാശം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരിക്കലും അതിനെ വളർത്താനോ മുന്നോട്ട് പോകാനോ പറ്റുകയില്ല. ദാറ്റ് മേ ബി ട്രൂ വിത്ത് ഈ പറയുന്ന പോലെ ഈ വന അതിർത്തികളിലൊക്കെ കിടക്കുന്നവർക്ക് അത് നല്ലതായിരിക്കാം. പക്ഷേ നമുക്കിവിടെയൊന്നും ഈ പറയുന്ന കോട്ടയം ഭാഗത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗത്തും നമുക്ക് അത്രയും നല്ലൊരു ബ്രീഡല്ല. ലാബ്രഡോർ നല്ലൊരു ബ്രീഡാണ്. അത് ഞാനെപ്പോഴും എൻ്റെ പേഷ്യൻസിനും പറയുന്നത് ഇതൊരു തെറപ്പി ഡോഗാണ്. ഒരു ലാബ്രഡോർ കുറയ്ക്കാനോ കടിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ലാബ്രഡോറിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പെറ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു കമ്പാനിയനായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തെ സാഹചര്യം അറിയാം. മക്കളെല്ലാം പഠിച്ചൊരു ലെവലായി കഴിയുമ്പോഴത്തേക്ക് അവർ വിദേശത്തോട്ട് കടന്നു പോകുന്നു, മാതാപിതാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ, അവർ പ്രായമായി. അപ്പോൾ ചിലപ്പോൾ സിംഗിൾ ഫാദർ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മദർ മാത്രമേ. ഇവർക്ക് വർത്തമാനം പറയാനോ മിണ്ടാനോ പിണങ്ങാനോ ആൾക്കാരും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാറ്. അപ്പോൾ അതിനെപ്പോഴും നല്ലൊരു ഡോഗാണ് ഈ ലാബ്രഡോർ, പഗ്ഗ് പോലെയുള്ള സാധനങ്ങൾ. ഇവർ വളരെ ഇമോഷണൽ, ഗോൾഡൻ റിട്രീവർ. അപ്പോൾ ഇവരോടെപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും, ഇവർ കൂടെ കളിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഈ പ്രായമായ പേരൻസ് എപ്പോഴും ചെന്നെങ്കിൽ വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ളൊരവസ്ഥയിലോട്ട് പോകും.
അപ്പോൾ ഈ ഡോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അയ്യോ മക്കൾ ഇട്ടിട്ട് പോയി, ഇപ്പം ആരുമില്ല, നാളെ എന്ത് ചെയ്യും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നെഗറ്റീവ് ഓട്ടോമാറ്റിക് ഡിസ്ഫങ്ഷണൽ തോട്ട്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു തോട്ട് സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഡോഗ് വന്ന് കാലിൽ നക്കുന്നതും തട്ടിയിടുന്നതും. അപ്പോൾ അവരെപ്പോഴും ഡിസ്ട്രാക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഓമിനിക്കാൻ ഒരാളായി, ഇവർക്ക് സ്നേഹിക്കാൻ ഒരാളായി, ഇവരെ സ്നേഹിക്കാൻ ഒരാളായി. അപ്പോൾ അവർ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് പുറത്തു വരും. അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് ലാബ്രഡോർ പഗ് പോലെയുള്ള ബ്രീഡുകൾ സഹായിക്കും. പക്ഷേ അതിന് ഒരിക്കലും നമുക്കൊരു ഗാർഡ് ഡോഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പലരും ഡോ ഇതിനെയൊക്കെ എടുക്കുന്നത് ഗാർഡ് ഡോഗ് പർപ്പസിന്, പക്ഷേ ഒരിക്കലും അതല്ല. അപ്പോൾ എപ്പോഴും ഒരു ബ്രീഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ ബ്രീഡിനും ഓരോ പർപ്പസ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ബ്രീഡിംഗ് രംഗത്ത്, ബ്രീഡിങ്ങിൽ നമ്മൾ ഇമ്പ്രൂവ് ആക്കി 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 പല ബ്രീഡുകളും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ലാബ്രഡോറും ഭയങ്കരമായിട്ട് കുരയ്ക്കുകയും കടിക്കുകയും അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ വരും. അതായത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നതല്ല. ലാബ്രഡോർ ഒരിക്കലും കുരയ്ക്കോ കടിക്കോ ചെയ്യുന്ന കുരയ്ക്കും, അത് ഓണറെ കാണുമ്പോൾ കുരയ്ക്കും സ്നേഹം കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബ്രീഡല്ല അത്. അത് സ്മെൽ വർക്കിനാണ് കൂടുതലും പോലീസിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്, റിട്രീവ് ആക്ടിവിറ്റീസിനെല്ലാം. ഞാൻ ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് ഡോബർമാനാണ്. ഡോബർമാൻ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോബർമാൻ ലുക്ക് കൊണ്ട് വളരെ ഫിറോഷ്യസ് ആണ്. നല്ല അതിന് ചെവിയൊക്കെ ക്രോപ്പ് ചെയ്ത് നടത്തി കഴിഞ്ഞാൽ, അത് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഐശ്വര്യമുണ്ട്. ഇനിയിപ്പോൾ ചെവി ക്രോപ്പ് ചെയ്തില്ലായിരുന്നു. ഞാനിപ്പോൾ ക്രോപ്പ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്ത് നിർത്തുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ഞാൻ നിർത്തി. കാരണം അതൊന്ന് വളരെ എഫേർട്ട് എടുക്കുന്ന ഒരു പരിപാടിയാണ്, ഫെയിലിയർ ചാൻസ് വളരെ ഹൈ ആണ്. പിന്നെ ആ ക്രോപ്പ് ചെയ്ത് നമ്മൾ വിടുന്ന സമയത്തൊന്നും ഇതിനെ ഫ്രീ ആയിട്ട് നമുക്ക് വിടാൻ പറ്റിയല്ല പുറത്ത്. കാരണം മഴയോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചെവിക്കകത്ത് വെള്ളം കയറി അത് ഇൻഫെക്ഷന് സംഭവങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഡോഗിൻ്റെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മഴ കൂടുതലുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ പുറത്തിറക്കി വിടാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രോസസ്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, കാരണം ഞാൻ ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഡോബർമാൻ്റെ ഒരു ഗുണം വെച്ചിട്ട് ഒന്ന് ലുക്ക്, രണ്ടാമത് അവർ വളരെ ഹൈപ്പറാണ്. എപ്പോഴും പിരുപിരൂന്ന് പറഞ്ഞ് നടക്കും, വളരെ ഇൻ്റലിജൻ്റ് ആണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, വളരെ സെൻസിറ്റീവാണ് അവർ. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് മാറാനും അവർക്ക് പറ്റും. ഒരു പ്രായം കഴിഞ്ഞ് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി സ്റ്റബേണാവും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്കൊരു ഒബീഡിയൻസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കേരളത്തിൽ നമുക്ക് റോട്ട്വീലറിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പഴയ ഒരു റോട്ട്വീലർ, ADRK ലൈൻ റോട്ട്വീലറൊക്കെ വരുന്നു വെച്ചിട്ടുണ്ടെങ്കിലും നോസ് ഇച്ചിരി ലെങ്ത് കൂടിയ ടൈപ്പൊക്കെ, അതൊക്കെയാണ് ഒറിജിനൽ റോട്ട്വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് അത് അൺപ്രഡിക്റ്റബിളാണ്. അത് എപ്പോഴാണ് അറ്റാക്ക് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വളരെ പെറ്റായിട്ട് നമുക്ക് വളർത്താം, നല്ല കാര്യം തന്നെ. പക്ഷേ ഇവൻ്റെ സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ എപ്പോഴും ഉണ്ട് റോട്ട്വീലറിന്. ഈ പ്രൊട്ടക്ഷൻ അവൻ്റേതായ ആർട്ടിക്കിൾസ്, ഇപ്പോൾ അവൻ്റെ വീടായിരിക്കാം, അവൻ്റെ കൂടായിരിക്കാം, ഒരു പക്ഷേ അവൻ്റെ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുപ്പിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കല്ലായിരിക്കാം, വട്ടവർ ബി, അതവൻ്റെ കളിപ്പാട്ടമാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും പറയുന്നത് ചെറുപ്പോൾ ഏറ്റവും ചെറിയ 5 വയസ്സായ ഒരു കുട്ടിയായിരിക്കാം, അതായിരിക്കും അവൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് അവൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ആരെങ്കിലും തൊടാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ വിട്ടുകൊടുക്കുകയില്ല. അതേപോലെ തന്നെ അവൻ്റെ ആ കല്ല്, കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കല്ല്, കല്ലേ പോയി തൊട്ട് കഴിഞ്ഞാൽ അപ്പം ചാടി കടിക്കും. ഇതൊരിക്കലും ഒരു വാണിംഗ് തരത്തില്ല. അവൻ്റെ അടുത്തോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വെറുതെ ജസ്റ്റ് ഇടങ്ങണ്ണിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അടുത്ത് വന്ന് നമ്മൾ അവന് പിടിക്കാൻ പറ്റുന്ന റീച്ചിൽ വന്നാൽ ചാടി അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കി വെക്കും ഈ ബ്രീഡ്, കാരണം നമുക്കൊരു വാണിംഗ് തരുന്നില്ല. പക്ഷെ ഡോബർമാൻ അങ്ങനെയല്ല. ഡോബർമാൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ അകലെ നിന്ന് ഒരു അനക്കം കേൾക്കുമ്പോഴത്തേക്കും ചെവി ഇങ്ങനെ പറയും, എന്നിട്ട് കുരയ്ക്കാൻ തുടങ്ങും. അത് അടുത്ത് വരേണ്ടത് അടുത്ത് വന്നാൽ കടിക്കും എന്നുള്ള സിഗ്നലുകൾ അവൻ തന്നുകൊണ്ടിരിക്കും. എന്നിട്ടും അതിക്രമിച്ച് കയറുന്നവരെ മാത്രമേ അവർ ആക്രമിക്കാറുള്ളൂ. അപ്പോൾ അപകടം അൺപ്രഡിക്റ്റബിളായിട്ട് അത് ബിഹേവ് ചെയ്യില്ല, പ്രഡിക്റ്റബിളാണ്. അതിനെ നമുക്ക് നല്ലൊരു വാച്ച് ഡോഗായിട്ട് ഉപയോഗിക്കാം. നമ്മൾ പുറമേ ഒരു കൂട്ടിലോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മുടെ പ്രമിസിലോ വീട്ടിലോ കയറാത്ത രീതിയിലും വളരെയധികം ബാർക്ക് ചെയ്ത് നമ്മളെ അറിയിക്കുകയാണ്. രണ്ടാമത് അതിനെ ഗാർഡ് ഡോഗ് ആക്കണമെങ്കിൽ ഗാർഡ് ഡോഗ് ആക്കി നമുക്ക് വളർത്താം. പെറ്റാക്കണോ, നമുക്ക് പെറ്റാക്കി വളർത്താം. എത്രയോ പേര് അതിനെ ഫ്ലാറ്റിലൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഡോബർമാനെ ഫ്ലാറ്റിലിട്ട് വളർത്താൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്, കാരണം വളരെ ഹൈപ്പറായിട്ടുള്ള ബ്രീഡാണ്, ദാറ്റ് നീഡ്സ് ലോഡ് ഓഫ് എക്സസൈസ്. അപ്പോൾ അങ്ങനെയല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് വീടിനകത്ത് ഇൻഡോറായിട്ട് ഡോബർമാനെ വളർത്തുന്നത്. അവർക്ക് എപ്പോഴും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി, രാവിലെ കുറച്ച് നടക്കാൻ കൊണ്ടുപോകണം, അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് മെൻ്റൽ ആക്ടിവിറ്റീസ്, അവൻ്റെ കൂടെ കുറച്ച് കളിക്കാനായിട്ടാണ്. അപ്പോൾ മെൻ്റലി ഫിസിക്കലി നമ്മളവനെ ആക്റ്റീവാക്കി വെക്കുവാണെങ്കിൽ ആ ഡോഗ് ദേ വിൽ ഡൈ ഫോർ അസ്.
അപ്പോൾ അതാണ് ഡോബർമാനെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ സ്കിൻ ഡിസീസ് അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെയർ മെയിൻ്റനൻസ് ഇല്ല. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു ഡോഗാണ്, പക്ഷേ അതിൻ്റെ ഒരു അതും ഡോബർമാനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മൻ ഷെപ്പേർഡ് മെയിൻലി ഇത് ഈ പറയുന്ന നരിയിൽ നിന്നൊക്കെ മിക്സ് ചെയ്ത് വന്ന ഒരു ബ്രീഡായതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും ഒരു ചൂരുമണമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനോ സംഭവങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈച്ചയൊക്കെ കൊത്തിയകത്ത് പുഴുവൊക്കെ നമ്മൾ കാണത്തില്ല, കാരണം ഹെയർ ബ്രീഡായതുകൊണ്ട്. പിന്നെ ഹെയർ എപ്പോഴും അതിലെല്ലാം കിടക്കും. ഡോർമാൻ ഹെയർ ഫോൾ ചെയ്യുന്നില്ല, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഡോർമാൻ കുറ്റി രോമമായതുകൊണ്ട് അത് വീഴുന്ന നമ്മൾ അറിയുന്നില്ലല്ലോ, മറ്റേ നമുക്ക് അറിയാൻ പറ്റും. കാരണം ബഞ്ച് ഓഫ് ഹെയർ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇറ്റ്സ് എ മെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോബർമാനെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റിൽ ഡോബർമാൻ എന്നുള്ള പേരിൽ ഒരുപാട് ടൈപ്പ്. ഇപ്പോൾ ഡോബർമാൻ്റെ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും നമ്മളോട് വിളിക്കുന്നത് ആദ്യമേ ചോദിക്കുന്നത് അമേരിക്കൻ ആണോ യൂറോപ്യൻ ആണോ അതോ ലാറ്റിൻ അമേരിക്കൻ ആണോ. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഇന്നിപ്പോൾ ഡോബർമാൻ അറിയപ്പെടുന്നത്. പണ്ട് ഡോബർമാൻ പിഞ്ചർ ടാക്സ് കളക്ടർ, അത് പുള്ളി അത് ഡെവലപ്പ് ചെയ്ത് ആ ബ്രീഡിനെ ഡെവലപ്പ്, റോട്ട്വീലർ, അങ്ങനെ ഒരുപാട് ബ്രീഡുകളിൽ നിന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് ഫൈനലി ഈ ഡോബർമാൻ എന്നൊരു ബ്രീഡ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ അന്ന് പുള്ളി ബ്രീഡ് ചെയ്ത ഡോഗ് അമേരിക്കനുമല്ല യൂറോപ്പിനുമല്ല ലാറ്റിൻ അമേരിക്കനുമല്ല ഒന്നുമല്ല, ദാറ്റ് വാസ് ജസ്റ്റ് എ ഡോബർമാൻ. പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വീണ്ടും അതിനെ ബ്രീഡ് ചെയ്ത് സെലക്റ്റീവായിട്ട് ബ്രീഡ് ചെയ്ത് പല ടൈപ്പിലോട്ടാക്കി മാറ്റി കഴിഞ്ഞു. അമേരിക്കൻ ഡോബർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കൊക്കിൻ്റെ കഴുത്ത് പോലെ നീണ്ട കഴുത്തായിരിക്കും, ചെറിയ തലയായിരിക്കും, നീണ്ട മൂക്ക്, അതേപോലെ തന്നെ അത് വളരെ കോമ്പാക്റ്റ് ആയിരിക്കും, അതിൻ്റെ ബോഡി ഷേപ്പ് എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഷോയ്ക്കെല്ലാം വിൻ ചെയ്യുന്നത് ഈ അമേരിക്കൻ ടൈപ്പാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ലാറ്റിൻ അമേരിക്കൻ എന്ന് പറഞ്ഞ് വരുമോ ആ ചെസ്റ്റ് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങിയ ടൈപ്പ്, ചെസ്റ്റ് വരുവുണ്ടാവും, കുറച്ചും കൂടി യൂറോപ്പിനുമായിട്ട് ഒരു ഇച്ചിരി സാദൃശ്യമൊക്കെ ഉണ്ടാവും. ഹെഡ് സൈസും വലിയ മോശമല്ല. ഈവൻ ലാറ്റിൻ അമേരിക്കയിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, അമേരിക്കൻ ടൈപ്പിലുള്ള ചെറിയ ഹെഡും വരുന്നുണ്ട്, ഇച്ചിരിയോട് വലിയ സൈസും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതും ഇപ്പോൾ ഷോയിൽ വിൻ ചെയ്യാൻ പോകുന്നത് അതും ഷോ ഡോഗാണ്. പക്ഷേ അത് കുറച്ചും കൂടി ഗാർഡ് പർപ്പസിന് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ യൂറോപ്യൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ മിക്സിങ്ങും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ലെസ്സുമായിട്ട് പോകുന്നൊരു സംഭവം. കാരണം യൂറോപ്യൻ ഡോബർമാൻ എന്ന് പറഞ്ഞ് വരുന്ന പല ഡോഗ്സും ഇതിൻ്റേതായ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കിട്ടുന്നില്ല നമുക്ക്. അതിൻ്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ ഡോബർമാൻ്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറയുന്ന ഇൻ്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഹെഡായിരിക്കണം, അതിൻ്റെ ഹെഡ് സൈസ് നല്ലതായിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ടാൻ കളർ, ബ്ലാക്ക് ആൻഡ് ടാനിലാണെങ്കിൽ നല്ല ഡാർക്ക് ടാൻ ആയിരിക്കണം. ബോൺ സൈസ് വളരെ നല്ലതായിരിക്കണം, നല്ല ബോൺ സൈസ് ഉണ്ടായിരിക്കണം. ഡോഗ് സ്ട്രോങ് ആയിരിക്കണം. അതേപോലെ തന്നെ ഹൈറ്റ് വൈസ് ഒരു 29-30 inches ഒക്കെ ഷോൾഡർ ഹൈറ്റ് വേണം. ഷോൾഡർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഡോഗ് നിൽക്കുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ഹൈറ്റ് അത്രയും വേണം. ലെങ്ത്ത് അത്യാവശ്യം വേണം. ഇതാണ് അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു യൂറോപ്യൻ ഡോബർമാനെ കാണുമ്പോൾ നമ്മൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആളുകളും എനിക്കൊന്നും 90% അടുത്തെങ്കിലും, ഇപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് പറയാം, ഒരു കാൽക്കുലേഷനൊന്നും ഇല്ല, പക്ഷേ എങ്കിലും അത്രയും നമുക്കൊരു ഇത് പറയാം, അത്രയും ആളുകൾ കൂടുതൽ ഈ ഫിസിക്കൽ ഫീച്ചർ മാത്രമാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ സൈക്കോളജി, അതിൻ്റെ ടെമ്പറമെൻറ്റ്, ഇത് ആൾക്കാർ നോക്കുന്നേ ഇല്ല. യൂറോപ്യൻ ഡോബർമാൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈപ്പറായിരുന്നു, അത് മസ്ക്യുലറായിരുന്നു. മസ്ക്യുലർ ആവുന്നതിൻ്റെ കാരണം അവർ ഹൈപ്പർ ആയതുകൊണ്ടാണ്, കാരണം ഇപ്പോഴും അവർ ആക്ടിവിറ്റീസിൽ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ വളരെ മസ്ക്യുലറായിരിക്കും, അലേർട്ടായിരിക്കും, ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ ടെമ്പർമെൻറ്റ്, സ്ട്രെയിൻജേഴ്സിനെ അടുത്ത് നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ വളരെ ടെമ്പർമെൻ്റ് അവർ കാണിക്കും. പക്ഷേ ഈ സാധനം നമുക്ക് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 20 ദ സോ കോൾഡ് യൂറോപ്യൻ 20 ഡോബർമാനെ നമ്മൾ നിരത്തി നിർത്തിയാൽ 20 ടൈപ്പ് ഡോഗിനെ നമുക്ക് കിട്ടുന്നത്. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല യൂറോപ്യൻ. എല്ലാവരും പറയും ഇപ്പോൾ യൂറോപ്യൻ ഡോബർമാൻ ഒരു മാർക്കറ്റുണ്ട്, എല്ലാവരും യൂറോപ്യൻ യൂറോപ്യൻ എന്ന് പറഞ്ഞെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് എത്ര പേർക്കറിയാം എന്താണ് യൂറോപ്യൻ എന്നുള്ളത്. അപ്പോൾ ഈ 20 ഡോബർമാൻ ഡിഫറെൻ്റ് ടൈപ്പാണ്. അപ്പോൾ ഒരു 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 ക്ലാസിഫിക്കേഷൻ, ഒരു ബ്രാൻഡ് നമ്മൾ വെച്ച് ആ ബ്രാൻഡിനോട് മാച്ച് ചെയ്യണം എല്ലാം. പക്ഷേ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുന്നില്ല. ചിലതിന് ഹൈറ്റ് ഇല്ല, ചിലത് വളരെ കോമ്പാക്റ്റ് ആണ്, ചിലതിന് ടെമ്പർമെൻ്റ് ഒട്ടും ഇല്ല, പറഞ്ഞ ചിലതിൻ്റെ ചില ലൈറ്റ് ടാനാണ്, അങ്ങനെ പലതും പല രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാറ്റഗറി തന്നെ ഇല്ല. ഞാൻ വേറൊരു വീഡിയോ ചെയ്തതിലും ഞാൻ ഇത് തന്നെ പറഞ്ഞിരുന്നു. കാരണം യൂറോപ്യൻ ഡോബർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതുപോലത്തെ ഒരു ഡോബർമാൻ ഞാനും എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും കിട്ടുന്നില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു ഡോബർമാൻ പ്യുവർ യൂറോപ്യൻ എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മളുടെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഡോബർമാൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിട്ട് കളയുക, അതിൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും നല്ലത്. ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഡോബർമാൻ്റെ പർപ്പസായി, കാരണം അവ മസ്ക്യുലർ ആയിരിക്കണം, വളരെ ഹൈപ്പർ ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഡോബർമാൻ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ പ്യുവർ ഡോബർമാൻ. ഓക്കെ, അതേപോലെ തന്നെ എൻ്റെ ബ്രീഡിങ്ങിൽ ഞാൻ എപ്പോഴും ശ്രദ്ധ വെക്കുന്നത് ഈ രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഞാൻ പലപ്പോഴും നടത്തുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല സൈസ് വേണം, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡോഗ്സ് എനിക്ക് താല്പര്യമില്ല, ഓവർ സൈസിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടർ ഡെഫിനറ്റ്ലി ദ ഡോഗ് ഷുഡ് ഹാവ് ഫിയർലെസ് ആയിരിക്കണം. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഡോവർമാൻ അല്ലെങ്കിൽ മാലിനോയ്സ്, ഇതെല്ലാം ഫിയർലെസ് ആയിട്ടുള്ളതാണ്. ഫിയർലെസ് ആയിട്ടുള്ള ബ്രീഡ് തന്നെയാണ്. ഇതിനെ ചെറുപ്പം മുതലേ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഒരു പപ്പി കയറി വരുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഈ പപ്പിയെ വളരെ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ആ പപ്പിയെ ഇട്ടിരിക്കുകയാണ്. എല്ലാ പപ്പിയെ ഒരു ചെറിയ കൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു. ആ പപ്പിയുടെ മെൻറ്റാലിറ്റിയെ ആറ്റിറ്റ്യൂഡിനെ എല്ലാം അത് ബാധിക്കും. അവരൊരിക്കലും ഒരു ടോയ്ലറ്റ് ട്രെയിൻഡ് ആവില്ല ഫ്യൂച്ചറിലോട്ട്, ആവില്ല എന്നല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം അവർ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം കേട്ട് ദേഹത്തെല്ലാം അഴുക്കെല്ലാം പറ്റി ഈ പറയുന്ന കടന്ന് കടന്ന് അവരതുമായിട്ട് യോജിച്ചു പോയി. പിന്നെ അവർക്കൊരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇതിനൊരു ഡിഫറെൻ്റ് വേ ഉണ്ടെന്നോ അവരുടെ മൈൻഡിൽ അത് ഒരിക്കലും വരിക. അപ്പോൾ അവരങ്ങനെയായിരിക്കും ഫ്യൂച്ചറിലോട്ട് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ട്രെയിൻ ചെയ്തെടുക്കണം, മാറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പപ്പിയെ നമ്മൾ അഴിച്ചു വിടണം. ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ ഈ പുല്ലിലൊക്കെ അഴിച്ചു വിട്ട് നടന്ന് നടന്നാണ് അതിൻ്റെ കൈ സ്ട്രോങ് ആവുന്നത്. അങ്ങനെ കൈയെല്ലാം സ്ട്രോങ് ആയിക്കഴിഞ്ഞ് ഈ പറയുന്ന ചെറിയ ഈ പറയുന്ന ഇലകൾ, കരിയിലകൾ, പ്ലാസ്റ്റിക്, ഇതിൻ്റെ മേളിൽ കൂടെ എല്ലാം നടന്ന് 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 അപ്പോൾ അന്നേരമെല്ലാം ഇതിലൊക്കെ ചവിട്ടുമ്പോൾ ഒച്ചകളൊക്കെ കേൾക്കും. അപ്പോൾ പല ഡോഗ്സിൻ്റെ ഒച്ചയൊക്കെ കേൾക്കും, പല ജീവികളുടെ ഒച്ച കേൾക്കും, കോഴിയെ കാണുന്നു, പരുന്തിനെ കാണുന്നു, ഇതിനെല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇവർക്ക് ഇതുമായിട്ടുള്ള പേടി മാറും. കാരണം ഈ ഒച്ചകളുമായിട്ടുള്ള പേടി ചെറുപ്പം മുതലേ മാറണം. പക്ഷേ ഒന്ന് വിചാരിച്ച് നോക്കി, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പപ്പി നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ക്ലാപ്പ് ചെയ്തു, അത് പെട്ടെന്ന് പതുങ്ങിയിട്ട് പുറകോട്ട് ഒറ്റ ഓടും, പേടിച്ചു പോകും. അപ്പോൾ നമ്മൾ ആ പേടി മാറ്റിയെടുക്കണം ചെറുപ്പത്തിൽ. അതാണ് ഫസ്റ്റ് 3 മന്ത്സ് തൊട്ട് നമുക്ക് സോഷ്യലൈസേഷൻ പീരീഡാണ്. പപ്പിയെ മാക്സിമം പല ഒച്ചകളും വണ്ടികളുടെ സൗണ്ടുകൾ ആളുകൾ, പപ്പി നോക്കുമ്പോൾ നമ്മളെ ഒരു വലിയ ലാർജ് ആനിമലായിട്ടാണ് അവർ കാണുന്നത്, അവർ മുകളിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് പേടിയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്ന നമ്മളെ ഹൈറ്റുള്ള നമ്മളെ കണ്ടിട്ട് പപ്പി ഓടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇന്ന് ഇരുന്നിട്ട് പപ്പിയെ വിളിച്ച് അത് ഓടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ അവനുമായിട്ട് ഒരുപാട് വലിപ്പ വ്യത്യാസമില്ല, മറ്റൊന്ന് ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ അത്രയും ഹൈറ്റ് ഇല്ലെന്ന് അറിയുമ്പോൾ തന്നെ അവൻ നമ്മുടെ അടുത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ അവർ ലാർജ് ആനിമലായിട്ട് കണ്ട് പേടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മനുഷ്യരുടെ ഇടയിലൂടെ നമ്മൾ വിടണം, അവർ ഈ ആളുകളുടെ ഇടയിലൂടെ എല്ലാം പോയി അവർക്ക് പേടി മാറണം. പക്ഷേ ഇനീഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചില ആളുകളുടെ അടുത്തോട്ട് ഈ പട്ടി ചെന്ന് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ അവർ കാല് പറിച്ച് ചവിട്ടും. ആ ഒച്ച കേൾക്കുമ്പോൾ പട്ടി പേടിച്ചു വിട്ടുപോകും, പിന്നെ വേറൊരാളുടെ അടുത്ത് പോകാനായിട്ട് ആ പട്ടിക്ക് പേടിയായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ സോഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ അത് കൺട്രോൾഡ് ആയിരിക്കും. കൺട്രോൾഡ് ആയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെ നമ്മൾ തന്നെ അസൈൻ ചെയ്യണം. ഒന്നുകിൽ നമ്മുടെ വീട്ടുകാരോ ഇതിനൊരു പേടിയില്ലാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരോ കൂട്ടുകാരോ ഇവരെയൊക്കെ വിളിച്ച് അവരുടെ അടുത്തോടെയൊക്കെ പട്ടി പോയി 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 പല ആളുകളുടെ ഇടയ്ക്കേ കൂടെ പോയി പോയി പട്ടിക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്കും മറ്റു സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ അടുത്ത് പോയി പോയി അവരുടെ ആ പേടി കംപ്ലീറ്റ് അങ്ങനെ മാറിക്കും. ഇനീഷ്യലി പേടിച്ചു പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ മാറിച്ചു. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഈ പറയുന്ന മറ്റുള്ളവർ ഈ പപ്പിയെ തൊടാനോ അവരുടെ കൂടെ കളിക്കാനോ നമ്മൾ സമ്മതിക്കരുത്. അവരുമായിട്ട് സോഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്പിക്ക് പേടി മാറ്റാനായിട്ട് അവരെ പോയി സ്മെല്ല് ചെയ്യാം, അവരുടെ ചുറ്റും നടക്കുന്നു, തിരിച്ചു വരുന്നു, ഓക്കെ ദിസ് പേഴ്സൺ, ദിസ് തോൾ പേഴ്സൺ ഈസ് നോട്ട് എ ഡേഞ്ചറസ് മാൻ, ദെൻ അങ്ങനെ ഒരു ഡോഗിന് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഒരു ചിന്താഗതി വരും, അവർ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ സോഷ്യലൈസ് ചെയ്തെടുത്തു പപ്പിയെ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഡോഗിനെ കെട്ടിയിടും. അപ്പോൾ ഈ വണ്ടികളുടെ ഒച്ചയും മറ്റു ആളുകളും എല്ലാം പോയത് കണ്ടുകൊണ്ട് ആദ്യമെല്ലാം ചെങ്ങല വലിച്ചു പറിച്ചിട്ട് ഓടാൻ നോക്കും. കുറേ കഴിയുമ്പോൾ ഇവർ മനസ്സിലാവും ഓടൽ നടക്കില്ല, ഓടി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളൂ. അപ്പോൾ ആളുകൾക്ക് നേരെ നിൽക്കാൻ തുടങ്ങുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ, അപ്പോൾ രണ്ട്, ഒന്ന് ജനറ്റിക്കലി വളരെ സ്ട്രോങ് ആയിരിക്കണം, ബ്ലഡ് ലൈൻ വളരെ സ്ട്രോങ് ആയിരിക്കണം, പേരൻസ് വളരെ കറേജിയസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡോഗ്സ് ആയിരിക്കണം. രണ്ടാമത് എൻവയൺമെൻ്റൽ മോഡിഫിക്കേഷൻ, നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ എൻവയൺമെൻറ്റ് നമ്മൾ മോഡിഫൈ ചെയ്ത് അവരെ എത്രത്തോളം സ്ട്രോങ് ആകാൻ പറ്റുമോ അങ്ങനെ. ഈ രണ്ട് കണ്ടീഷനും കൂടെ കൂടി ചേരുമ്പോൾ ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും
ഡോഗ് വളരെ പ്രൊട്ടക്റ്റീവും വളരെ കറേജിയസും. അവൻ്റെ നേരെ ഒരാൾ കോലെടുത്ത് അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നേരെ തിരിച്ച് ചെയ്യും. ആ ഒരു ലെവലിൽ നമുക്ക് ഡോഗിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് ബ്രീഡ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഡോബർമാനാണ്. അതേപോലെ തന്നെ മാലിനോയ്സ്, മാലിനോയ്സ് നല്ലത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് നമ്മൾ അതിലൊരു ഡോഗിനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്രീഡ് നമുക്ക് വളർത്താൻ പറ്റുന്നത് ഡോബർമാനാണ്. സർ, അതുപോലെ ഡോബർമാൻ നമുക്ക് ഗാർഡിങ് പർപ്പസായിട്ട് വളർത്തണമെന്ന് നിർദ്ദേശിച്ച് നമ്മൾ പലപ്പോഴും ചിലർ ഉണ്ട് എന്നോട് ഒരാൾ ചോദിച്ചതാണ്, ഡോഗിനെ എടുത്തിട്ട് ഡോഗ് കുറയ്ക്കുന്നില്ല, ഡോബർമാനാണ് നല്ല സൈസ് ഉണ്ട്, ഡോഗ് വാച്ച് ഡോഗാന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ സാറൊന്ന് ഒന്നുകൂടെ ഒന്ന് കാര്യം പറയാം, എന്താണ് സംഭവം? ഡോഗ് ഇപ്പം മിക്സ് ബ്രീഡിങ്ങോ അതോ ബ്രീഡിങ്ങിന് മാറിപ്പോകുന്നതാണോ കാര്യങ്ങൾ? എന്താ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് എന്ത് വരുന്നതുകൊണ്ടാണ് ഡോഗ് കുറയ്ക്കുന്നില്ല? ഡോഗ് ഡോർമാൻ എന്ന് വെച്ചാൽ ഞാനും കണ്ടോ, ഡോർമാൻ എപ്പോഴും കുറയ്ക്കും. അവർക്കൊരു വാച്ചിങ് പർപ്പസ് ആണ് ഈ ഡോഗ് എന്ന് പറഞ്ഞ് മേടിച്ചതാണ്, പക്ഷെ ഡോഗ് കുറയ്ക്കുന്നില്ല. അതിന് കാരണങ്ങൾ എന്താ പ്രത്യേകിച്ച്? അങ്ങനെ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ പെഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെഡിഗ്രി എന്ന് പറയുമ്പോൾ അവൻ്റെ ജനറേഷൻ, അവൻ്റെ പേരൻസ്, ആ ഒരു ജീൻ. ഇപ്പം നമ്മളാണെങ്കിലും നമ്മളുടെ ജീൻ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും പേരൻസിൽ നിന്നുമല്ല. ആ ജീൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ അവനെ വളരെ നല്ല രീതിയിൽ നമുക്ക് അപ്ബ്രിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേരൻസും അവരുടെ ഗ്രാൻഡ് പേരൻസും എല്ലാം ബ്ലഡ് ലൈൻ എല്ലാം ഇതുപോലെ വളരെ പേടിത്തൊണ്ടന്മാരാണ്. ഒരു കൂട്ടിൽ ഒതുക്കിയിട്ട് വളർത്തുന്നവർ ഇതാണ്. അവർക്ക് ഈ പറയുന്ന മറ്റ് കാര്യങ്ങളുമായിട്ട് എക്സ്പോഷർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊരു പേടിത്തൊണ്ടന്മാരായിട്ട് തന്നെയാണ് വളരുകയുള്ളൂ. പക്ഷെ അല്ലാത്ത ഡോഗിനെ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് ഇതുപോലെ, അതായത് അപ്ബ്രിങ്ങിങ് വളരെ ഫസ്റ്റ് 3 മന്ത്സ് വളരെ ക്രൂഷ്യൽ പീരീഡാണ്. ആ പീരീഡിലാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യലൈസേഷനും കാര്യങ്ങളും തുടക്കം തൊട്ടേ നമുക്കറിയാം. ഓരോ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ് 3 ദിവസമായ കുഞ്ഞുങ്ങൾ, ഒരു 6-7 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ ചിലവന്മാർ വളരെ മിടുക്കന്മാരാണ്. ബാക്കിയുള്ളവരെ തട്ടി മാറ്റിയിട്ട് കുടിക്കും. ചിലവന്മാർ എപ്പോഴും അടുത്ത ആൾ വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് അടുത്തതിലോട്ട് മാറുന്ന ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഡോഗ് വലുതായി കഴിയുമ്പോഴും ഈ ഡോമിനൻസ് ചിലരിൽ വളരെ കൂടുതലായിരിക്കും. തുടക്കം തൊട്ടേ ചിലർ സബ്മിസീവ് ആയി കഴിഞ്ഞാൽ അവർ പിന്നെ സബ്മിസീവായിട്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം സബ്മിസീവ് ആവുന്നിടത്തെല്ലാം അവരുടെ എന്താ പറയുന്നത് ഹേർട്ട് ചെയ്യപ്പെടാണ്ട് അവർ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരൊരു സബ്മിസീവിനെ സാധ ഒരു ശീലമാക്കി എടുക്കും. അപ്പോൾ ഈ ക്യാരക്ടർ ഫോർമേഷൻ മനുഷ്യരെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോഗ്സിന്. പിന്നെ കുറയ്ക്കുക എന്ന് പറയുന്നത് ചിലർ ഈ അഗ്രസീവായിട്ടുള്ള ബ്രീഡാണ്, പ്രൊട്ടക്ഷൻ ഡോഗാണെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും വാങ്ങിച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ വിളിച്ചു പറയും ഇത് കുറയ്ക്കുന്നില്ല, ഇത് കുറയ്ക്കുന്നില്ല. അതൊരു ചെറിയ പപ്പിയാണ്. മിനിമം 1 ഇയറെങ്കിലും ആവണം. 2 ഇയറാണ് ഒരു ഡോഗിൻ്റെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോബർമാനെയൊക്കെ സംബന്ധിച്ച് 1.5 ഇയർ to 2 ഇയർ ഈ പറയുന്ന ജർമ്മൻ ഷെപ്പേർഡ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇന്ത്യ കെനൽ ക്ലബിൻ്റെ ഒരു റൂൾ വെച്ചിട്ട് 2 ഇയറായിട്ടേ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഇയറാണ് അതിൻ്റെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. ഡോബർമാനെ സംബന്ധിച്ച് 1 ഇയറെങ്കിലും മിനിമം വേണം. എങ്കിലാണ് അതിൽ ഹോർമോൺ ചേഞ്ചുകളൊക്കെ വന്നിട്ട് അവൻ ആ ഒരു മേധാവിത്വവും കാര്യങ്ങളും എല്ലാം വരുള്ളൂ. അങ്ങനെയാണ് അവൻ കൂടുതൽ കുറയ്ക്കാനും സംഭവങ്ങളിലോട്ടെല്ലാം വരുന്നത്. പിന്നെ ഈ പറയുന്ന കുറയ്ക്കുമ്പോൾ നമ്മളവനെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിലും അവൻ കുറയ്ക്കത്തില്ല. കുറയ്ക്കുന്നതിന് അവന് പ്രോത്സാഹനം കൊടുക്കണം. ഏതൊരു വ്യക്തിയെ കണ്ടിട്ടും അവൻ വളരെയധികം അഗ്രേഷൻ കാണിക്കുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ പോയി തൊട്ട് ഗുഡ് ബോയ്, അവന് എന്താ പറയുന്നത് എൻകറേജ്മെൻറ്റ് കൊടുക്കണം. മനുഷ്യരുടെ കാര്യത്തിലും അതല്ലേ, നമ്മളൊരു ആൾ കണ്ടിട്ട് ഇന്ന് ചിരിച്ച് കാണിച്ചു, അയാൾ മൈൻഡ് ചെയ്തില്ല. നാളെ തിരിച്ച് കാണിച്ചു, അയാൾ മൈൻഡ് ചെയ്തില്ല. 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് കാണിക്കത്തില്ല. അപ്പോൾ ആ ഒരു റെസ്പോൺസ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് പാറ്റേൺ, അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ ആ ഡോഗ് വീണ്ടും വീണ്ടും ഓക്കെ ഇതാണ് എൻ്റെ യജമാനൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ യജമാനൻ ഫുഡ് കൊണ്ട് തരും, അല്ലെങ്കിൽ യജമാനൻ എന്നെ തൊടും, എന്നെ സ്നേഹിക്കും. അപ്പോൾ അവൻ കൂടുതൽ കൂടുതൽ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ഒരു സൈക്കോളജി ഉണ്ട്, അവർക്കും ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളെപ്പോലെ വളരെ കോംപ്ലക്സ് ലെവലിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അവരും ഈ പറയുന്നത്, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുമ്പോഴും അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരുമായിട്ട് മിക്സിംഗ് ആണ്. മനുഷ്യരെക്കാളും സെൻസിറ്റീവ് ആണ് ചില സമയത്ത് ഈ ഡോഗ്സ്. സാറിൻ്റെ കിടക്കുന്ന ഡോർമാൻ ഏത് ലൈനേജാണ് എന്ന കാര്യങ്ങളൊന്നും പറയാം. ഇതിൻ്റെ ലീനേജ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ പേരൻസ് ഫാദർ രണ്ട് മെയിലാണ് എനിക്കുള്ളത്, ഒരു ബ്ലാക്ക് ആൻഡ് ആനും ഒരു ബ്രൗണും. അതിൻ്റെ രണ്ടിനെയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ അവർ പ്രോൾപ്രൈമിൻ്റെ ബ്രീഡിങ്ങിലുള്ള ഡോഗ്സാണ്. അപ്പോൾ അത് ആ ഡോഗിനെ ഞാൻ കൊണ്ടുവരാൻ തന്നെ കാരണം ആ ഡോഗിനെ അവർ ലോക്കൽ ഷോയിൽ ഇറക്കി, 6-7 ഷോയിൽ ഇറങ്ങി, ബെസ്റ്റ് ഇൻ ഷോ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോയിലെല്ലാം മറ്റ് ഡോഗ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ഹാൻഡിലറൊക്കെ അടിക്കാൻ ശ്രമിക്കുന്നു. ഭയങ്കര ഹൈപ്പറാണ്, അവർക്ക് ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഡോഗിനെ ഞാൻ അവർ പറഞ്ഞ വില കൊടുത്ത് അതിനെ മേടിച്ചുകൊണ്ട്. കാരണം എനിക്ക് അതുപോലത്തെ ഒരു ഡോഗിനാണ് വേണ്ടത്. ഡോബർമാൻ ഈസ് നോട്ട് എ ഷോ ഡോഗ്. ഡോബർമാനെ ഷോയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിന്നോളുക, ഇങ്ങനെ പൊസിഷനിൽ നിന്നോളുക എന്ന് പറഞ്ഞ് ആ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സാധനമല്ല ഡോബർമാൻ, ഒറിജിനൽ ഡോബർമാൻ എന്ന് പറഞ്ഞു. അതിനെപ്പോഴും ചാടണം, ഓടണം, ആക്ടിവിറ്റീസ് വേണം, അന്നേരമാണ് അവർ കൂടുതൽ ഹാപ്പി ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രണ്ട്. പിന്നെ ഫീമെയിൽ സ്റ്റോക്ക് എല്ലാം ഇവിടെ നിന്നുള്ള പല മിക്സിങ് പല എന്താ പറയുന്നത് യൂറോപ്യൻ ലൈനും ലാറ്റിൻ അമേരിക്കൻ ലൈനും എന്നൊക്കെ ഈ പറയുന്ന സോക്കോളിൽ പറയുന്നുണ്ടല്ലോ. ഏത് ചിലരൊക്കെ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓ ഇത് യൂറോപ്യൻ ലൈനാണ്, ഇത് അമേരിക്കൻ ലൈനാണ്, ഇത് ലാറ്റിൻ അമേരിക്കൻ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാനെപ്പോഴും ഡോഗ്സിനെയാണ് നോക്കുന്നത്, പേരൻസിൻ്റെ ഡോഗ്സിനെ നോക്കും, ഡോഗ്സിൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, അവരുടെ സൈസ് ക്യാരക്ടർ ക്വാളിറ്റി അങ്ങനെ എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് അതിൽ നിന്നുള്ള പപ്പീസിനെ എടുക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കൊള്ളാവുന്ന ഒരു ഡോഗാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിൽ നമ്മൾ ഡോഗിൽ യൂസ് ചെയ്ത് അതിൽ നിന്ന് പപ്പീസിനെ ഇറക്കുന്നു. നമുക്ക് നിലവിൽ ഇപ്പോൾ എത്ര പപ്പീസ് കൊടുക്കാറുണ്ട്? ശരിക്കും പറയുന്ന ഒരു പപ്പിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ മെയിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് നോക്കുന്നത്. ഈ ക്യാരക്ടർ നമുക്ക് ഒരു നല്ല ബ്രീഡറേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും എനിക്കിപ്പോൾ ഒരു പപ്പി കൊടുക്കാനുണ്ടെങ്കിൽ ഞാനത് വരുന്ന കസ്റ്റമറോട് പറയുന്നത് ഈ പപ്പി കൊള്ളില്ലെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ കസ്റ്റമർ കുറച്ചും കൂടി അലേർട്ടായിരിക്കണം. പപ്പിക്ക് ഫിസിക്കലി വല്ല കുഴപ്പമുണ്ടോ, അതിനെ അഴിച്ചുവിടണം. അത് ഓടുമ്പോഴും ചാടുമ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉണ്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു പപ്പിയെ കൊടുത്തിരുന്നു. അപ്പോൾ ആ പപ്പിയെ കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്ത് ഈ താരൻ പോലൊരു സംഭവം, ചെറിയതായിട്ട് ഹെയർ ലോസ് ഒന്നുണ്ട്. അപ്പോൾ അവർക്ക് സംശയം ഇത് ഹെയർ സ്കിൻ ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരിക്കലും സ്കിൻ ഇൻഫെക്ഷൻ അല്ല, ഇതൊരു ഡാൻഡ്രഫ് പോലെയാണ്, ഇതിനൊരു ഷാമ്പൂ ഉണ്ട്, രണ്ട് തവണ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറും. ഇത് ഇറ്റ്സ് മൈ പേഴ്സണൽ ഗ്യാരണ്ടി, കാരണം ഇതെനിക്ക് അറിയാവുന്ന കേസാണ്, ഞാൻ പല ബ്രീഡിങ്ങിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കേസാണ്. സ്കിൻ പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചില സ്കിൻ പ്രോബ്ലം വളരെ ചെറുതായിട്ട് കണ്ടിട്ട് അത് അതുപോലെ തന്നെ സബ്സൈഡ് ചെയ്ത് പോകും. ചിലത് അത് ഫ്ലെയറപ്പ് ചെയ്യുക. ഈ ഫ്ലെയറപ്പ് ചെയ്യുന്നത് പല ഈ പറയുന്ന സ്ട്രെസ് കൂടുമ്പോൾ വരാം, എൻവയൺമെൻറ്റ് പിന്നെ ക്ലൈമറ്റ് മാറുമ്പോൾ വരാം, അങ്ങനെയെല്ലാം ഡോഗിന് സ്ട്രെസ് കൂടിയിട്ട് ഇത് വരും. ഈ മെയിഞ്ച്, ഫംഗസ് ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം എല്ലാ ഡോഗിൻ്റെയും ശരീരത്തിലുള്ള സാധനമാണ്. ഫംഗസ് നമുക്കറിയാം ഒരു കൂണ് പോലൊരു സാധനമാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ മുളയ്ക്കത്തില്ല, വെറുതെ വളരില്ല. വളരില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് പവർ കൂടുതലാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. ഡോഗിന് സ്ട്രെസ് കൂടുമ്പോൾ, നമ്മളെപ്പോലെ തന്നെ സ്ട്രെസ് കൂടുമ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറയും. അന്നേരം ഈ സാധനങ്ങൾ ഫ്ലെയറപ്പ് ചെയ്യാൻ തുടങ്ങും. മെയിഞ്ച് എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഒരു രോഗാണുവാണ്, ഒരു അണുവാണ്. അത് ഈ സ്കിന്നിൻ്റെ തൊട്ടടിയിൽ വളരെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് ഒരു ഡോഗിൻ്റെ ശരീരത്തിൽ പുറത്തോട്ട് വരാറില്ല, കാരണം സ്കിൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ ഈ സാധനം റാഷസ് പോലെ വന്നിട്ട് പുറത്തോട്ട് ഫ്ലെയറപ്പ് ചെയ്യും. അത് കൂടുതൽ ഈ ഗ്രോയിങ് ഏജിലാണ്, അപ്റ്റു 1 ഇയറാണ് ഇത് കൊണ്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്. വൺ ടാബ്ലറ്റ് കൊടുത്താൽ തന്നെ കംപ്ലീറ്റ് ക്ലിയർ അപ്പ് ആവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചില കേസുകളിൽ മാത്രമേ തിരിച്ചു വരാറുള്ളൂ, അല്ലാത്തവർക്ക് അതോടുകൂടി തന്നെ ക്ലിയറായി പോകാറുണ്ട്. സാറേ, അതുപോലെ തന്നെ ഡോഗിൻ്റെ ഇയർ ക്രോപ്പിംഗ് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. നമുക്ക് ഇയർ ക്രോപ്പിംഗ് എങ്ങനെ ചെയ്യാം? ഡോബർമാൻ്റെ ഇയർ ക്രോപ്പിംഗ് ചെയ്യുന്നത് എപ്പോഴും ഒരു 5 കിലോ ബോഡി വെയ്റ്റ് ഡോഗിന് പപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ചെയ്യാം. 3 മാസത്തിനുള്ളിൽ 5 കിലോ ആകണോ? അതോ ശരിക്കും നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്ന പപ്പിയാണെങ്കിൽ ഒരു 60-65 ഡേയ്സിൻ്റെ ഉള്ളിൽ പപ്പി 5 കിലോ ബോഡി വെയ്റ്റ് ആവും. ഈ 5 kg ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഒരു മിനിമം ബോഡി വെയ്റ്റ് വേണം, അല്ലെങ്കിൽ അത് റിസ്ക് കാറ്റഗറിയിലോട്ട് പോകും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ഡേയ്സ് കഴിയുമ്പോൾ, അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി പൊങ്ങി ഇങ്ങനെ സ്റ്റാൻഡിങ് കൊമ്പ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിന് ഈ സർജറി ചെയ്യുന്നതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയുടെ ഒരു ഭാഗം ചേർത്ത് കണ്ടിച്ച് കളയുക. ഫുൾ അനസ്തെറ്റിക് ആണല്ലോ, കണ്ടിച്ച് കളഞ്ഞിട്ട് അതിൽ ഫുള്ള് സ്റ്റിച്ച് ഇട്ട് വെക്കും, എന്നിട്ട് ഒരു സീലിങ്ങും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന് മരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അപ്ലൈ ചെയ്യാനുള്ള എക്സ്റ്റേണൽ മറ്റേ ആപ്ലിക്കേഷൻ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ സ്റ്റിച്ച് എടുത്ത് കളയും. സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5-6 ദിവസമോട് ഒരാഴ്ചയോട് മാക്സിമം നമ്മളത് ക്രീമെല്ലാം തൂത്ത് അത് കംപ്ലീറ്റ് ഹീലാവും. കംപ്ലീറ്റ് ഹീലായി കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു സ്റ്റമ്പ് വെക്കും. ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ചിലർ ഇതിന് ബേക്കർ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിൻ്റെ ഒരു ട്യൂബ് വരുന്നുണ്ട്, അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈനൊക്കെ ഉണ്ട്. ഈ സാധനം നമ്മൾ ടേപ്പ് റിവേഴ്സ് ചുറ്റി അതിനകത്ത് വെച്ചിട്ട് പിന്നെ ടേപ്പ് കറക്റ്റ് ചെയ്യുക, അതായത് ചെവി വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചിട്ട് സ്റ്റമ്പ് കറക്റ്റ് അത്രയും നീളത്തിൽ കണ്ടിച്ച് ടേപ്പ് ചെയ്ത് പൊക്കി വെക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാം. അപ്പോൾ ചെവി ഇങ്ങനെ ഇരിക്കണം എപ്പോഴും, അത് ഇങ്ങനെ താഴോട്ടിരിക്കാൻ പോലെ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കണം. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ കറക്റ്റ് ടേപ്പിംഗ് ചെയ്ത് ആ സാധനത്തിന് വെക്കുന്നു. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഡോഗിനെ സംബന്ധിച്ച് ഒന്ന് ചെവി അതിന് മുറിച്ച് കളഞ്ഞു, രണ്ടാമത് ഈ പുതിയ ടേപ്പ് ചുറ്റി അത് വെക്കുമ്പോൾ ആവിക്കും, നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്.
അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഡോഗിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ പുറകിലത്തെ കാല് വെച്ച് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില സംഭവങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇഞ്ചറി സംഭവിക്കുകയും നഖമിട്ട് മാന്തി മാന്തി പുറകു വശം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സ്വെല്ലിംഗ് ആവും. സ്വെല്ലിംഗ് ആകുമ്പോൾ നമ്മൾ അഴിച്ച് കളയേണ്ടത്, കാരണം സ്വെല്ലിംഗ് പോകാണ്ട് പിന്നെ നമുക്ക് ടേപ്പ് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ അതിന് വേറെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അകത്തുനിന്ന് വേറെ കെട്ടി പൊക്കി വെക്കുന്നതും വേറെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ആദ്യത്തെ നമ്മൾ ടേപ്പിംഗ് ചെയ്യുമ്പോൾ ഈ ടേപ്പിംഗ് ചെയ്യുന്നതോടുകൂടി തന്നെ ചെവിയുടെ മുകളിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, ഒരു കമ്പിയുടെ സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. നമ്മൾ തട്ടുമ്പോൾ എപ്പോഴും ഈ കമ്പിയിലോട്ടാണ് വന്ന് തട്ടുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർക്കൊരു ബോധ്യം വരും, ഈ സാധനം എത്ര തട്ടിയിട്ടും കാര്യമില്ല, ഇത് പോവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും സൈക്കോളജിയിൽ. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഒന്നിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ചൂട് തുടങ്ങി, ഉച്ചയായപ്പോഴത്തേക്ക് നല്ല ചൂട് തുടങ്ങി, നമ്മളിങ്ങനെ പേപ്പറൊക്കെ ഇട്ട് വീശുന്നു, ഭയങ്കര ഒരു ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ്, ആ ഫാനൊന്നും ഓൺ ചെയ്ത. പക്ഷേ ഫാൻ ഓൺ ചെയ്താൽ നമ്മുടെ ആ ചൂടിനൊരു ശമനം കിട്ടും, അതിനൊരു ഓപ്ഷനുണ്ട്, ദേർ ഇസ് എ വേ ടു എസ്കേപ്പ് എന്നുള്ള ചിന്ത നമ്മളിൽ പലരിലും ഇല്ല. കാരണം ഇതിങ്ങനെയാണെന്ന് നമ്മളങ്ങ് വിചാരിച്ചു. അതേപോലെ തന്നെ ഡോഗ് ഇങ്ങനെ ചെയ്ത് അവരൊരു ലേണ്ട് ഇത് മാറാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വന്നാൽ പിന്നെ അവരൊരിക്കലും അതേനിട്ട് തട്ടുകയാണ്. ആ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഈ സാധനം ആ റാഡ് നമ്മൾ അഴിച്ചു മാറ്റും. പിന്നെ സിമ്പിൾ ടേപ്പിംഗ് ചെയ്താൽ മതി, ഇതൊന്നും ചെയ്യത്തില്ല. അതങ്ങനെയായിരുന്നു, ആദ്യത്തെ ദിവസമൊക്കെ ആദ്യമേ കെട്ടും, പിറ്റേ ദിവസം അഴിച്ചു മാറ്റും. അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസത്തേക്ക് വെച്ചേക്കും, അത് കഴിഞ്ഞിട്ട് അഴിച്ചിട്ട് വിടും, അതിൻ്റെ ഉടനെ തന്നെ. അങ്ങനെ ഒരു 15-20 ടേപ്പിംഗ്സ് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യും. നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുകയില്ല, അഴിച്ചാൽ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കെട്ടും. അത് കഴിഞ്ഞിട്ട് ചെവിയൊക്കെ കംപ്ലീറ്റ് ഒരു സെറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു പട്ടിയെ ഇത് ടേപ്പിംഗ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വിടും. എത്ര നേരത്തേക്ക് ആ ടേപ്പ് ഇത് നിൽക്കും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് തളർന്ന് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ടേപ്പ് ചെയ്യാൻ നിൽക്കരുത്. തളരുന്ന ഒരു സാഹചര്യം കണ്ടാൽ ഉടനെ തന്നെ പിടിച്ചെടുത്ത് അങ്ങ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ടൈം ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. ജോലിക്ക് പോകുന്നവരെക്കുറിച്ചൊക്കെ വളരെ പ്രാക്ടിക്കൽ അല്ല ഈ സംഭവം, കാരണം അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അഴിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് ടേപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. വൈകുന്നേരം ചിലപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറാണ് ഇത് തളർന്ന് കിടക്കുന്നത്. വീണ്ടും അവർ വൈകിട്ട് വരുമ്പോൾ വീണ്ടും ടേപ്പ് ചെയ്തു. അപ്പോൾ ഈ തളരുന്നു വീണ്ടും നിർത്തി വരും, തളരുന്നു വീണ്ടും നിർത്തി വരും. അങ്ങനെ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞ് കിടക്കുന്ന ആ ഒടിവ് കൂടുതൽ സ്ട്രോങ് ആവും, പിന്നെ അത് പൊങ്ങി വരാൻ വളരെയധികം സമയമെടുക്കും. അത് ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സാറേ, കിണല് ഞാൻ വീടിനോട് ചേർത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അത് ഏറ്റുമാനൂർ പാലാ റൂട്ടിലാണ്. ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്ന് പാലാ റൂട്ടിൽ ഒരു 3.5 kilometers വരുമ്പോഴത്തേക്കും കട്ടച്ചിറ കൂടല്ലൂർ കവല എന്ന് പറയുന്ന ഒരു കവലയിൽ, കറക്റ്റ് കവലയിൽ തന്നെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് കിണല്.